അസ്സാമലൈക്കും നമസ്കാരം ഷംസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുറത്തിക്കോഴി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ ബിരിയാണിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും പൊറോട്ട ചപ്പാത്തി ഒക്കെ തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നോക്കാം ഇനി ഇതിനായി ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ നല്ല മുളക് പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തതിന്റെ ജ്യൂസാണ് അതും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു മുട്ട പൊട്ടിച്ചത് കൊടുക്കാം ഒരു കഷ്ണമ ഇഞ്ചിയും ഒരു എട്ടല്ലി വെളുത്തുള്ളി അല്ലിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ഒന്ന് നന്നായി ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് രണ്ടു മണിക്കൂറോളം മൂടി വെക്കണം നന്നായി മസാലയൊക്കെ പിടിക്കാനാണ് ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കൊടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കണം നല്ല ഓയിലൊക്കെ ഒഴിച്ചിട്ട് അപ്പം നമ്മൾ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം കൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ചിക്കൻ ആയിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കാം ഇപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു പാനിൽ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുപ്പതോളം ചെറിയ ഉള്ളി ക്രഷ് ചെയ്തെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു എട്ട് വെളുത്തുള്ളി അല്ലി ചതച്ചതും ഒരു ആറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര അരമൂറി തേങ്ങ ചിരവിയതാണ് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം അതുവരെ നന്നായി ഇളക്കി കൊടുക്കാം ഈ മസാലയൊക്കെ ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലൊക്കെ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മസാലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് അപ്പൊ ഇനി ഇതിലേക്ക് ഈ ചിക്കൻ പൊരിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചിക്കനിലേക്ക് ഈ മസാല ഒക്കെ നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കണം ടേസ്റ്റി ആയിട്ടുള്ള കൊറത്തി കോഴി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ try ചെയ്ത് നോക്കി എന്നെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടിൽ ചിൽഡാൻ ബൈ ബൈ